ഡി ജി ഷിപ്പിംഗ് പ്രൊഫൈലിലെ ഫോട്ടോയും സിഗ്നേച്ചറും എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് മോസില ഫയർഫോക്സ് യൂസ് ചെയ്യുക. ലാപ്ടോപ്പിൽ നിന്നും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. ജസ്റ്റ് നിങ്ങൾ ഡി ജി ഷിപ്പിംഗ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ആ ഒരു ലിങ്കിൽ കയറുക. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇൻഡോസ് നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ചേഞ്ച് ഇൻഡോസ് പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ഇൻഡോസ് ഫോട്ടോ എന്നുള്ള ഇടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈവ് ഇമേജ് നിങ്ങൾക്ക് ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്യുക. ഈ ഒരു ഫോട്ടോയ്ക്ക് ഡി ജി ഷിപ്പിംഗ് ഒരുപാട് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വീഡിയോയുടെ എൻഡിൽ. ആ ഒരു ഗൈഡ് ലൈൻസ് എക്സാക്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ലൈവ് ഇമേജും കൂടി ക്യാപ്ചർ ചെയ്യുക. ആ ഒരു വെരിഫൈ ഫോട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട പ്രൊസീജിയർ. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കാം. നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ചേഞ്ച് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ചേഞ്ച് സിഗ്നേച്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണുന്നത്. അവിടെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ആ ഒരു സിഗ്നേച്ചർ ഉള്ള പേജും അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും, അതും ഡി ജി ഷിപ്പിംഗിന്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആ ഒരു സിഗ്നേച്ചറും അതുപോലെ തന്നെ പാസ്പോർട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇത് ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ പോയിട്ട് ഡി ജി ഷിപ്പിംഗ് അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അപ്രൂവ് ചെയ്താൽ നിങ്ങൾക്കൊരു മെയില് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് നിങ്ങളെ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? നിങ്ങളുടെ സിഗ്നേച്ചറിനും ഫോട്ടോയ്ക്കും വേണ്ട ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തേക്കുന്നത്. ഫോട്ടോ എന്ന് പറയുന്നത് സാധാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല, 35x35mm ആണ് വേണ്ടത്. അതുപോലെ തന്നെ അതിന് ഒരു 70% അതിനകത്ത് നിങ്ങളുടെ ഫേസ് തന്നെ ആയിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതുപോലെ 300 dpi ഉണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫറെ കാണിച്ചു കൊടുത്താൽ അവർ വളരെ കൃത്യമായിട്ട് ചെയ്തു തരും. രണ്ടാമതായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ, ക്ലിയർ ആയിട്ടുള്ള വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ 3.5x1.5cm ആണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഗൂഗിളിലൊക്കെ ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്രൂവ് ആവുകയുള്ളൂ. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇവിടെ ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ആയോ കംപ്ലീറ്റ് ആയോ എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരും. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് എത്രയും വെക്കുന്നത് ചെയ്യേണ്ടതാണ്. നിങ്ങൾ SSW കോഴ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടി ഇത് എത്രയും വെക്കുന്നത് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.